2021 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഒരു കൊറിയൻ സർവൈവൽ ഡ്രാമയാണ് സ്ക്വിഡ് ഗെയിം. ഒരു ഗെയിം കളിക്കണം. സമ്മാനത്തുക 4,560 കോടി രൂപ. അത് കേട്ടതും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കടക്കണയിൽ മുങ്ങി നിൽക്കുന്ന കുറെ പേർ ഗെയിം കളിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രം, ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്മാറാൻ പാടില്ല. ഗെയിമിൽ തോൽക്കുന്നവർക്കും പിന്മാറുന്നവർക്കും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവനാണ്. ഇതിനെല്ലാമുള്ള ഒരേ ഒരു പോംവഴി, അത് എല്ലാ ഗെയിംസും ജയിക്കുക എന്നതാണ്. ഈ ഗെയിമിനെ പറ്റി ഒന്നും അറിയാതെ അതിൽ പെട്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഹീറോയും ഉണ്ട്. പിന്നീട് അങ്ങോട്ട് അതിജീവനത്തിന്റെ ഒരു പോരാട്ടമാണ്. ഓരോ നിമിഷവും ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് സീനുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ സീരീസ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ട് തന്നെ അറിയാം. സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ എന്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സീരീസിന്റെ തുടക്കം കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. കുറച്ച് കുട്ടികൾ ചേർന്ന് എന്തോ കളി കളിക്കുകയാണ്. അവർ അതിന് പറയുന്ന പേര് കവണകളി എന്നാണ്. ഈ കളിയുടെ നിയമങ്ങൾ എന്ന് വെച്ചാൽ, ജയിക്കുന്ന ആൾക്ക് രണ്ടു കാലിൽ നടന്നു പോകാം, എന്നാൽ തോക്കുന്നവർക്കെല്ലാം മരണവുമാണ് ശിക്ഷ. പിന്നീട് കാണിക്കുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ദേ ഇവനാണ് നമ്മുടെ പടത്തിലെ ഹീറോ. അവന്റെ പേര് സിയോങ്. സിയോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതുപോലൊരു വേസ്റ്റ് വേറെയില്ല. കിട്ടുന്ന പൈസ മുഴുവനും ചൂത് കളിച്ചു കളയലാണ് ഇവന്റെ മെയിൻ ഹോബി. അങ്ങനെ ചൂത് കളിച്ചു കളിച്ച് ഉള്ള പൈസ മുഴുവൻ നശിപ്പിച്ച് ഇപ്പോൾ ബാങ്കിലും നാട്ടിലുമായി ലക്ഷങ്ങളാണ് കടബാധ്യത. ഇവന് വൈഫും അതിലൊരു മകളും കൂടി ഉണ്ടായിരുന്നു. ഇവന്റെ ഈ നല്ല സ്വഭാവം കാരണം അവർ ഡിവോഴ്സും വാങ്ങി മകളെയും കൊണ്ട് വേറൊരാളെ കെട്ടി നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു. സ്വന്തം മകളുടെ ബർത്ത്ഡേ ഇന്നാണെന്ന് അവന്റെ അമ്മ പറയുമ്പോഴാണ് അവൻ പോലും അറിയുന്നത്, ഇന്ന് ഗായോങ്ങിന്റെ പിറന്നാളല്ലേ, അവൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു കൂടുക എന്ന് പറഞ്ഞ് അവന്റെ അമ്മ കുറച്ച് പൈസ അവനെ ഏൽപ്പിക്കുന്നു. ഈ നക്കാപ്പിച്ചുകൊണ്ട് ഞാൻ എന്ത് വാങ്ങിക്കൊടുക്കാനാ, ആ പേരും പറഞ്ഞ് കുറച്ച് പൈസ കൂടി അവന്റെ അമ്മയുടെ കയ്യിൽ നിന്നും അവൻ മേടിച്ചെടുക്കുന്നു. പാവം, ഈ വയസ്സാം കാലത്തും ആ അമ്മ കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നു. അവർ പുറത്തേക്ക് പോയതും അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന അമ്മയുടെ ATM കാർഡ് സിയോങ് അടിച്ചു മാറ്റുന്നു. എന്നിട്ട് നേരെ ഫ്രണ്ടിനെയും കൂട്ടി ATMൽ ചെന്ന് കാശ് എടുക്കാൻ നോക്കുന്നു. എന്നാൽ മകന്റെ സ്വഭാവം നല്ല തങ്കപ്പെട്ടതായതുകൊണ്ട് ആ അമ്മ ATM കാർഡിന്റെ പിൻ മാറ്റിയിരുന്നു. ഓ, ഈ തള്ളയെ മുടിപ്പിക്കാനായിട്ട്, എന്തുവാണോ എന്തോ ഇതിന്റെ പാസ്വേഡ്. ചിലപ്പോൾ അത് നിന്റെ അമ്മയുടെ പിറന്നാൾ ഡേറ്റ് ആയിരിക്കും എന്ന് ഫ്രണ്ട് പറയുന്നു. എന്നാലും അമ്മയുടെ ബർത്ത്ഡേ അറിഞ്ഞാലല്ലേ ആ നമ്പർ അടിച്ചു കൊടുക്കാൻ പറ്റൂ. സിയോങ് ആണെങ്കിൽ തല പുകഞ്ഞ് ആലോചിച്ച് അവസാനം അമ്മയുടെ ബർത്ത്ഡേയുടെ ഡേറ്റും കണ്ടുപിടിച്ച് അടിച്ചു കൊടുക്കുന്നു. എന്നാൽ അതും തെറ്റ്. ഇനി ഒരു തവണ കൂടി മാത്രമേ പിന്നടിക്കാൻ സാധിക്കൂ. സിയോങ് ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഒരു പിന്നങ്ങ് അടിച്ചു കൊടുക്കുന്നു. അത് കറക്റ്റ് ആവുകയും ചെയ്തു. ഇത് കണ്ടിട്ട് നീ എന്താ അടിച്ചു കൊടുത്തതെന്ന് ഫ്രണ്ട് ചോദിക്കുന്നു. എന്റെ അമ്മയ്ക്ക് എന്നെക്കാളും വേവലാതി പേരക്കുട്ടിയോടായതുകൊണ്ട് തന്നെ അവളുടെ ബർത്ത്ഡേറ്റ് ആയിരുന്നു പിൻകോഡ്. അങ്ങനെ കഷ്ടപ്പെട്ടെടുത്ത ആ പൈസയും കൊണ്ട് അവൻ നേരെ പോകുന്നത് കുതിരപ്പന്തയും വെക്കാനാണ്. അവൻ ആദ്യം 9 എന്ന നമ്പർ സെലക്ട് ചെയ്ത് പന്തയും വെക്കുന്നു. എന്നാൽ അത് വൻ പരാജയമായിരുന്നു. അടുത്ത റൗണ്ടിന് വേണ്ടി നമ്പർ സെലക്ട് ചെയ്യാനുള്ള ടെൻഷനിലാണ് പുള്ളി. 6, 8 എന്നീ രണ്ട് നമ്പറുകൾ അവൻ സെലക്ട് ചെയ്യുന്നു. അവന്റെ സമയം അതല്ലാതെ എന്ത് പറയാൻ, കൃത്യമായി ആ നമ്പേഴ്സ് തന്നെ വിൻ ചെയ്യുന്നു. സമ്മാനത്തുകയായി 45,60,000 വോൺ ആണ് നമ്മുടെ സിയോങ്ങിന് കിട്ടുന്നത്. ആ സന്തോഷത്തിൽ കാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന പെണ്ണിന് ഒരു 10,000 വോൺ എടുത്ത് ഫ്രീ ആയിട്ടും കൊടുക്കുന്നു. ശേഷം പുറത്തേക്ക് ഇറങ്ങി തന്റെ മകളെ വിളിച്ച് ഇന്ന് നൈറ്റ് അച്ഛന്റെ വക ഒരു സർപ്രൈസ് ഉണ്ട്, കൃത്യം 7 മണിയാവുമ്പോൾ നമുക്ക് കാണാം, മോളെ ഞെട്ടിക്കുന്ന ഒരു സർപ്രൈസ് ആയിരിക്കും അച്ഛൻ കൊണ്ടുവരുന്നത് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അന്നേരമാണ് ഇവൻ കടം മേടിച്ച് കുറെ പേര് സിയോങ്ങിനെ അവിടെ വെച്ച് കാണുന്നത്. അവരെ കണ്ടത് നമ്മുടെ സിയോങ് ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. തൊട്ടു പിറകെ അവരും. അങ്ങനെ ഓടുന്ന വഴിയിൽ അവൻ ഒരു പെണ്ണിനെ തട്ടിമറിച്ചിടുന്നു. സോറി മോളെ, ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും താഴെ വീണ ഡ്രിങ്ക്സും മറ്റുമെല്ലാം എടുത്ത് അവളുടെ കയ്യിൽ തന്നെ വെച്ചു കൊടുക്കുന്നു. ആളൊരു മാന്യനാണെന്ന് തോന്നുന്നു. അങ്ങനെ ലാസ്റ്റ് സിയോങ്ങിനെ അവർ പിടിക്കുന്നു. അവരുടെ കയ്യിൽ നിന്നും ആൾക്ക് കണക്കിന് കിട്ടുന്നുമുണ്ട്. ദാ, നീ ഇന്നലെ എന്റെ പൈസ തരാന്ന് പറഞ്ഞത്, എന്റെ പൈസ എന്തിയാടാ? ചേട്ടാ ചേട്ടാ പ്ലീസ്, തല്ലല്ലേ, എന്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ നിങ്ങൾക്കത് തരാം എന്ന് പറഞ്ഞ് പൈസ എടുക്കാനായി അവൻ പോക്കറ്റിലേക്ക് കൈയിടുന്നു. എന്നാൽ ദേ ഒരു ഓട്ട, പൈസയുടെ പൊടി പോലും ഇല്ല. അന്നേരമാണ് ഇങ്ങോട്ട് ഓടി വരുന്ന വഴിക്ക് ഒരു പെണ്ണിനെ ഇടിച്ച കാര്യം അവൻ ഓർക്കുന്നത്. തീർച്ചയായിട്ടും അവൾ തന്നെയായിരിക്കും എന്റെ പൈസ എടുത്തിട്ടുണ്ടാവുക. അതങ്ങാണം ഇവരോട് പറഞ്ഞാൽ കേൾക്കുവോ? അയാളൊരു കത്തിയെടുത്ത് നമ്മുടെ സിയോങ്ങിന്റെ മൂക്കിലേക്ക് കുത്തി കയറ്റാൻ പോകുന്നു. ഇന്ന് ഞാൻ നിന്റെ ബ്ലഡ് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കി കുടിക്കാൻ പോകുകയാ. അത് കേട്ടതും എന്നെ ഒന്നും ചെയ്യല്ലേ ചേട്ടാ എന്ന് പറഞ്ഞ് നമ്മുടെ സിയോങ് നേരെ വിളിക്കാൻ തുടങ്ങി. കിടന്ന് മോങ്ങാതടാ, ഞാനൊരു ലോല ഹൃദയനായത് നിന്റെ ഭാഗ്യം, അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് നിന്നെ വെറുതെ വിടുന്നു. ദേ ഈ അഗ്രിമെന്റിൽ നിന്ന് സൈൻ ചെയ്ത് പൊന്നു മോനെ, അടുത്ത മാസം പൈസ തന്നില്ലെങ്കിൽ നിന്റെ ഒരു കണ്ണും ഒരു കിഡ്നിയും ഞങ്ങൾ ഇഞ്ഞെടുക്കും. അതിനുള്ള സമ്മതപത്രമാണ് ഇത്. സിയോങ്ങിന് വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കുന്നു. ശേഷം അവർ പോകാനായിട്ട് തിരിഞ്ഞതും ഉളുപ്പെന്നൊരു സാധനം പോലും ഇല്ലാതെ അവരോട് വീണ്ടും ചോദിക്കുകയാണ്, ചേട്ടാ കാശുണ്ടെങ്കിൽ ഒരു 10,000 മോൺ കാണുമോ കുടുംബക്കാരെ പറയിപ്പിക്കാനായിട്ട്? ഇപ്പോൾ കയ്യിൽ 10 പൈസ ഇല്ല. അവൻ നേരെ ആ ക്യാഷ് കൗണ്ടറിലേക്ക് ചെന്ന് മോളെ, ചേട്ടനൊരു 10,000 മോൺ തന്നില്ലേ, അതിങ്ങ് തിരിച്ചു തരുവോ എന്ന് ചോദിക്കുന്നു. ഓരോരോ ഗതികേടെ. ആ 10,000 മോൺ വെച്ച് അവനൊരു ഗെയിം കളിക്കുകയാണ്. അതിൽ വിൻ ചെയ്താൽ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുപോകാം. സിയോങ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻ ഒന്നും കിട്ടുന്നില്ല. ഇതെല്ലാം അടുത്തു നിന്ന് ദേ ഈ ചെറുക്കൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ചേട്ടാ, ചേട്ടൻ അതിൽ ശ്രദ്ധിച്ചു ചെയ്യും, എന്നാലേ ഈ ഗെയിമിൽ ജയിക്കാൻ പറ്റും എന്നും പറഞ്ഞ് അവന്റെ കയ്യിലുള്ള ഒരു കവർ കാണിച്ചു.
കൊടുക്കുന്നു. അതിൽ നിറയെ അവൻ വിൻ ചെയ്തെടുത്ത പാവകളാണ്. സിയോ ഒന്നും ആലോചിച്ചില്ല, അവനെ കൊണ്ട് തന്നെ കളിപ്പിക്കുന്നു. ആ ചെറുക്കൻ നല്ലതുപോലെ കളിച്ച് ഒരു ഗിഫ്റ്റും അവൻ എടുത്തു കൊടുക്കുന്നു. ആള് നല്ല ഹാപ്പി. അങ്ങനെ രാത്രി പറഞ്ഞതുപോലെ തന്നെ 7 മണിയായപ്പോൾ മകളെയും കൊണ്ട് ഡിന്നറിന് പോകുന്നു. അവളോട് പറഞ്ഞ ഫുഡ് മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ലോക്കൽ ഫുഡാണ് മേടിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് സിയോങ്ങിന്റെ മുഖത്തെ പാട അവൾ ശ്രദ്ധിക്കുന്നത്. അത് അച്ഛനെ ഒരു വലിയ കൊതുക് കടിച്ചതാണെന്ന് പറയുന്നു. എന്നാൽ അച്ഛന്റെ മോളല്ലേ, അവൾക്ക് എല്ലാം മനസ്സിലായി. അച്ഛാ, അച്ഛൻ അടി കൂടുന്നെങ്കിൽ കുടിക്കൂ, പക്ഷേ അടി ഇങ്ങോട്ടല്ല മേടിക്കേണ്ടത്, അങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് അവൾ പറയുന്നു. അച്ഛൻ മോൾക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് സിയോങ് ആ ഗിഫ്റ്റ് എടുത്ത് മോൾക്ക് കൊടുക്കുന്നു. തുറന്നു നോക്കിയപ്പോഴോ ദേ ഒരു ഗണ്ണ്, അവിടെയും പണിപാളി. പക്ഷേ അത് റിയൽ ഗണ്ണല്ല കേട്ടോ, അതൊരു ലൈറ്റർ ആയിരുന്നു. ഇതും കൊണ്ട് വീട്ടിലോട്ട് ചെന്നാൽ അമ്മ എന്നെ വീട്ടിനകത്തേക്ക് കയറ്റത്തേ ഇല്ല, എങ്കിൽ അത് അച്ഛൻ വെച്ചേക്കാം. മോള് വളർന്ന് വലുതാകുമ്പോൾ അച്ഛൻ ഇത് തിരിച്ചു തരാമെന്നും പറയുന്നു. അങ്ങനെ ഡിന്നർ എല്ലാം കഴിഞ്ഞ് അവളെ തിരികെ വീട്ടിൽ കൊണ്ടാകുന്നു. തിരികെ പോകാൻ നേരവും അവൾ അച്ഛന് ടാറ്റ കൊടുക്കാൻ മറന്നില്ല. ശേഷം തിരികെ പോകാനായി മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴേക്കും ട്രെയിൻ അവിടുന്ന് പോയിരുന്നു. ആളാകെ സങ്കടപ്പെട്ട് ഒരു ബെഞ്ചിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് വേറൊരാൾ കൂടി അവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. സർ, നിങ്ങൾക്കൊരു ഗെയിം കളിക്കാനുള്ള ടൈം ഉണ്ടാകുമോ എന്ന് അയാൾ സിയോങ്ങിനോട് ചോദിക്കുന്നു. അത് കേട്ടതും സിയോങ് ആ ഗണ്ണെടുത്ത് അയാളുടെ നേരെ ചൂണ്ടിയിട്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ എന്ന് പറയുന്നു. എന്നാൽ അയാൾ വിടുന്ന ലക്ഷണമേ ഇല്ല. അയാൾ കയ്യിലുണ്ടായിരുന്ന ഒരു പെട്ടി തുറന്ന് കാണിക്കുന്നു. അതിനുള്ളിൽ നിറയെ പൈസ ഇരിക്കുന്നത് കണ്ടതും നമ്മുടെ സിയോങ്ങിന്റെ കാര്യം പറയണ്ടല്ലോ. നമുക്ക് ദഗ്ജി എന്ന ഗെയിം കളിച്ചാലോ, ജയിച്ചാൽ 100,000 won ആണ് സമ്മാനം. അത് കേട്ടതും ഒന്നും ആലോചിച്ചില്ല സിയോങ് അതിന് സമ്മതിക്കുന്നു. പക്ഷേ തോറ്റാൽ 100,000 won തിരികെ കൊടുക്കണം. അങ്ങനെ നീല കളറുള്ള കാർഡ് അവൻ തെരഞ്ഞെടുക്കുന്നു. ഈ ദഗ്ജി ഗെയിം എന്ന് വെച്ചാൽ തറയിൽ വെച്ചിരിക്കുന്ന കാർഡ് മറ്റേയാൾ തന്റെ കയ്യിലുള്ള കാർഡ് വെച്ച് അതിന് മുകളിൽ അടിച്ച് രണ്ടാമത്തെ കാർഡ് തിരിച്ചിടണം. എന്നാൽ മാത്രമേ കളി ജയിക്കൂ. ആദ്യത്തെ ചാൻസ് നമ്മുടെ സിയോങ്ങിനാണ്. അവൻ സർവ്വശക്തിയും എടുത്ത് അവന്റെ കാർഡ് കൊണ്ട് ആഞ്ഞ് മറ്റേ കാർഡിലേക്ക് അടിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ കാർഡ് അതുപോലെ തന്നെ തറയിൽ കിടപ്പുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ സിയോങ് തോറ്റുപോകുന്നു. അടുത്ത ചാൻസ് അയാളുടേതാണ്. അയാൾ കൃത്യമായി ആ കാർഡ് മറിച്ചിടുകയും ചെയ്യുന്നു. സിയോങ്ങിന്റെ വളച്ച ചിരി കണ്ടപ്പോഴേ മനസ്സിലായി അവന്റെ കയ്യിൽ കാശില്ലെന്ന്. കയ്യിൽ കാശില്ലെങ്കിൽ ശരീരം വെച്ച് വീട്ടിയാൽ മതിയെന്ന് അയാൾ പറയുന്നു. ശരീരം വെച്ചോ, അതെങ്ങനെ? അയാൾ ഒരൊറ്റയടി നമ്മുടെ സിയോങ്ങിന്റെ മുഖത്ത് കൊടുക്കുന്നു. ഒരടിക്ക് 100,000 won. സിയോങ്ങിനാണെങ്കിൽ ദേഷ്യം ഇങ്ങോട്ട് ഇറച്ചു കയറാൻ തുടങ്ങി. എങ്കിൽ വാ, ഒരു കൈകൂടി നോക്കാം. നിനക്ക് ഈ അടി ഞാൻ തിരിച്ചു തന്നിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞ് വാശിക്ക് ചറപറ എറിയുന്നു. അതുപോലെ തന്നെ ചറപറ അടിയും മേടിച്ചു കൂട്ടുന്നു. അങ്ങനെ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ഒരെണ്ണം നമ്മുടെ സിയോങ് ജയിക്കുന്നു. ഒരു യുദ്ധം ജയിച്ച ഫീൽ ആയിരുന്നു അവന്. ഇങ്ങ് വാടാ, നിന്നെ ഇപ്പോ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് സിയോങ് അയാൾ അടിക്കാനായിട്ട് കൈ ഉയർത്തുന്നു. എന്നാൽ ആ മനുഷ്യൻ സിയോങ്ങിന്റെ കൈ തടഞ്ഞിട്ട് എന്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞ് 100,000 won അവന് കൊടുക്കുന്നു. കുറച്ചടി കിട്ടിയാൽ എന്താ, പൈസ കിട്ടിയില്ലേ? സിയോങ് ഹാപ്പി. അങ്ങനെ ഗെയിം കളിച്ച് അവൻ ഒരുപാട് പൈസ ഉണ്ടാകുന്നു. സർ, ഈ ഗെയിം നമുക്ക് ഡെയിലി കളിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കാം, ഒന്ന് ശ്രമിച്ചു നോക്കുന്നു എന്ന് അയാൾ സിയോങ്ങിനോട് ചോദിക്കുന്നു. ഒന്ന് പോടോ, ഞാൻ അത്ര പൊട്ടനൊന്നുമല്ല എന്ന് സിയോങ്ങും പറയുന്നു. അത് കേട്ടതും നമ്മുടെ സിയോങ്ങിന്റെ പേരും നാളും അഡ്രസ്സും വീട്ടുപേരും എഡ്യൂക്കേഷനും എന്ന് വേണ്ട, അവൻ അവസാനമായി ആ അഗ്രിമെന്റിൽ സൈൻ ചെയ്തതുവരെ അയാൾ പറയുന്നു. ഇത് കേട്ട് താൻ ആരാടോ എന്ന് സിയോങ് ചോദിക്കുമ്പോൾ അയാൾ ഒരു കാർഡ് എടുത്ത് കൊടുത്തിട്ട് ഇനി അധികം സീറ്റ് ഒഴിവില്ല എന്ന് പറയുന്നു. ശേഷം അയാൾ ട്രെയിനിൽ കയറി അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് സിയോങ് ഒരു മീൻ കടയിൽ നിൽക്കുകയാണ്. ആ മീൻ വെട്ടുന്ന അമ്മമ്മയെ അവന് നല്ല പരിചയമുള്ളതാണ്. അവരവനെ കണ്ടിട്ട് നീ എന്താ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഒരു പൂസായ ഫീൽ ആണെന്നും അവൻ പറയുന്നു. ആള് പൈസ കിട്ടിയത് കൊണ്ട് തന്നെ നല്ല ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. സിയോങ് ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ട് സംഭവന് സുഖം തന്നെയല്ലേ എന്ന് സിയോങ് ചോദിക്കുമ്പോൾ അവനേതോ ബിസിനസ് ആവശ്യത്തിനായിട്ട് വിദേശത്ത് ടൂർ പോയിരിക്കുകയാണെന്ന് അവർ പറയുന്നു. അവനിപ്പോൾ എന്നെയൊന്ന് വിളിക്കാറ് പോലുമില്ല, നന്ദിയില്ലാത്തവൻ. അവന് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പോലും കിട്ടാൻ കാരണം ഞാനാണ്. ചെറുപ്പത്തിൽ അവനെ സ്കൂളിലെല്ലാം കൊണ്ടാക്കിയത് പോലും ഞാനല്ലായിരുന്നു. അതൊക്കെ പറഞ്ഞ് സെന്റി അടിക്കുകയാണ് നമ്മുടെ സിയോങ്. അവന്റെ സെന്റി താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അമ്മമ്മ മീനും കൊടുത്തവനെ പറഞ്ഞയക്കുന്നു. പോകുന്ന വഴിക്ക് ഒരു കഷ്ണം മീൻ ഒരു പൂച്ചക്കിട്ട് കൊടുത്തിട്ട് നന്നായി കഴിച്ചോണം, ഇതേ ഞാൻ നല്ലതുപോലെ ചെപ്പാക്കൂറ്റിക്ക് അടിവേടിച്ചുണ്ടാക്കിയ പൈസയാണ്. അതും പറഞ്ഞ് പൂച്ചയും കൊഞ്ചിച്ച ശേഷം അവൻ അവിടുന്ന് പോകുന്നു. വീട്ടിൽ ചെന്ന് അവൻ അതിൽ നിന്നും കുറെ പൈസ അമ്മയ്ക്ക് കൊടുക്കുന്നു. അത് കണ്ടതും നീ എന്താ വീണ്ടും പന്തയെ വെച്ചോ, അതോ നീ ഇതെവിടെങ്കിലും കട്ടതാണോ, നിന്റെ മുഖത്തെല്ലാം എന്താ ഇത്ര പാട്, അങ്ങനെ 100 ചോദ്യം ചോദിക്കുന്നു. അത് കേട്ട് ഇത് ഞാൻ കട്ടതും പന്തയെ വെച്ചതും ഒന്നുമല്ല, നല്ല അന്തസ്സായിട്ട് കൈയും മുഖവും വെച്ചുണ്ടാക്കിയ പൈസയാണെന്നും പറയുന്നു. നീ നിന്റെ മോൾക്ക് ഫുഡ് മേടിച്ചു കൊടുത്തിരുന്നു, അന്നേരം അവൾ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നു എന്ന് ആ അമ്മ അവനോട് ചോദിക്കുന്നു. ഇല്ല, അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. എന്താ, അവളുടെ രണ്ടാനച്ഛന് അമേരിക്കയിൽ എന്തോ ജോലി ആയിട്ടുണ്ടത്രേ, അതുകൊണ്ട് അടുത്ത വർഷം എല്ലാവരും കൂടി അമേരിക്കയിലേക്ക് താമസം മാറുവാണെന്ന്. നീ ഇങ്ങനെ തിന്നും കുടിച്ചും ഇവിടിരുന്നു, നിനക്ക് നിന്റെ മോളെ കാണാതെ ജീവിക്കാൻ പറ്റുവാടാ, നിയമപരമായി എന്തെങ്കിലും ചെയ്ത് നീ നിന്റെ കൊച്ചിനെ മേടിച്ചെടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ആ അമ്മ അവിടുന്ന് പോകുന്നു. ഉറങ്ങാൻ കിടന്ന സിയോങ് ആണെങ്കിൽ മകളുടെ ഫോട്ടോയും നോക്കി കിടക്കുകയാണ്. അപ്പോഴാണ് അവൻ ആ കാർഡിനെ പറ്റി ഓർമ്മ വരുന്നത്. എങ്ങനെയും പൈസ ഉണ്ടാക്കണം, അതുകൊണ്ട് തന്നെ അവൻ ആ കാർഡിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഗെയിമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ജനനത്തീയതിയും പറയാൻ അവർ പറയുന്നു. അടുത്ത ഷോട്ടിൽ സിയോങ് ആരെയോ കാത്തു നിൽക്കുകയാണ്. അന്നേരമാണ് ഒരു വാൻ അവന്റെ അടുത്തേക്ക് വരുന്നത്. ഒരു പ്രത്യേക തരം ഡ്രസ് മുഖമൂടിയൊക്കെ വെച്ചാലാണ് വണ്ടി ഓടിക്കുന്നത്. അയാൾ സിയോങ്ങിനോട് പാസ്വേഡ് പറയാൻ പറയുന്നു. പച്ച ലൈറ്റ് ചുവന്ന ലൈറ്റ്, അതാണ് പാസ്വേഡ്. അത് സിയോങ് പറഞ്ഞതും അയാൾ കാറിന്റെ ഡോർ തുറന്നു കൊടുക്കുന്നു. ആ കാറിനുള്ളിലാണെങ്കിൽ വേറെയും ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്.
ആണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണം കാണുമല്ലേ, എല്ലാവരും നല്ല ഉറക്കമാണല്ലോ എന്നവൻ ചോദിക്കുന്നു. അടുത്ത നിമിഷം തന്നെ ഒരു തരത്തിലുള്ള വെള്ളപ്പുക വന്ന് കാറ് മുഴുവൻ നിറയുന്നു. അപ്പോൾ തന്നെ സിയോങ്ങും മയങ്ങി വീഴുന്നു. ശേഷം അയാൾ ആ കാറുമായിട്ട് അവിടുന്ന് പോവുകയാണ്. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് സിയോങ്ങിനെയാണ്. ഒരു പാട്ട് കേട്ടാണ് അവൻ ഉറക്കം എഴുന്നേൽക്കുന്നത്. ഏത് സ്ഥലത്താണെന്ന് പോലും അവൻ അറിയില്ല. ഒരു വലിയ റൂം, ആ റൂമിൽ ഒരു 10-200 പേർ അവനെ പോലെ തന്നെ ഉറക്കം എഴുന്നേൽക്കുന്നു. ഇതെല്ലാം ആരൊക്കെയോ CCTV കൂടി വാച്ചും ചെയ്യുന്നുണ്ട്. എല്ലാവരും നേരത്തെ കണ്ട ആളെ പോലെ തന്നെ ഒരു ചുവന്ന ഡ്രസ്സ് മുഖംമൂടിയും വെച്ചിട്ടുണ്ട്. ദേ ഈ ബ്ലാക്ക് ഡ്രസ്സ് മുഖംമൂടിയും വെച്ചേക്കുന്ന ആളാണ് ഇതിന്റെ എല്ലാം മെയിൻ. സിയോങ് ഉൾപ്പെടെ എല്ലാവരും ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. ആകെ 456 പേരാണ് അവിടെ ഉള്ളത്. അതിൽ തന്നെ 456-ാമത്തെ ആളാണ് സിയോങ്. ഒന്നാമത്തെ ആള് ദേ ഈ അപ്പൂപ്പനാണ്. അവര് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു അടി നടക്കുന്നത്. ദേ ഒരുത്തൻ ഒരു പെണ്ണിനെ ഇടിക്കുന്നു. ഇവള് മനസ്സിലായില്ലേ, ഇവളാണ് ആദ്യം സിയോങ്ങിന്റെ കുതിരപ്പന്തയം വെച്ച് പൈസ അടിച്ചെടുത്തത്. നീ ഇവിടെയും വന്നോ, രണ്ടിടി കിട്ടിയാലും നീ പിന്മാറില്ലെന്ന് എനിക്കറിയാം. ഞാൻ നിനക്ക് ആവശ്യമുള്ള എല്ലാം തന്നിട്ടും നീ എന്നെ പിന്നിൽ നിന്ന് കുത്തിയില്ലേ എന്ന് അയാൾ ചോദിക്കുന്നു. അത് കേട്ട് തരാനുള്ളതിനേക്കാൾ കൂടുതൽ താൻ എന്നിൽ നിന്നും തട്ടിയെടുത്തില്ലേ, എനിക്ക് സ്വാതന്ത്ര്യം വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോയതെന്നും അവൾ പറയുന്നു. ദേ ഈ പെണ്ണാണ് ഈ സീരീസിലെ ഹീറോയിൻ, അവളുടെ പേര് ബിയോക്. നിനക്ക് സ്വാതന്ത്ര്യം വേണമല്ലേ, അതും പറഞ്ഞ് അയാൾ വീണ്ടും അവളെ തല്ലുന്നു. അപ്പോഴാണ് നമ്മുടെ സിയോങ് അവളെ കാണുന്നത്. അവൻ ഓടി വന്ന് അയാളെ തട്ടിമറിച്ചിട്ടിട്ട് എന്റെ പൈസ എന്തിയടി, മര്യാദയ്ക്ക് എന്റെ 45 ലക്ഷം ഓൺ എനിക്ക് തിരിച്ചതാ എന്നും പറഞ്ഞ് അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ആ വില്ലനാണെങ്കിൽ ഇങ്ങോട്ട് ഓടി വന്ന് നീ ആരാടാ, നിനക്ക് ഇവളുമായിട്ട് എന്താ ഇടപാട് എന്നും പറഞ്ഞ് സിയോങ്ങിനെ അടിക്കാനും ടോട്ടിക്കുന്നു. അയ്യോ ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവൻ വിളിച്ചു പോകുന്നു. അന്നേരമാണ് ചുവന്ന ഡ്രസ്സ് മുഖംമൂടിയൊക്കെ ഇട്ട് കുറെ പേര് അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവരെയും ഞങ്ങൾ ഇവിടേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും 6 ദിവസം 6 വ്യത്യസ്ത ഗെയിമുകൾ കളിക്കേണ്ടി വരും. 6 ഗെയിമിലും ജയിക്കുന്നവർക്ക് നല്ലൊരു ക്യാഷ് പ്രൈസും കിട്ടുന്നതാണെന്നും അയാൾ പറയുന്നു. അത് കേട്ട് ഞങ്ങളെ ബോധം കെടുത്തി തട്ടിക്കൊണ്ട് വന്ന് പൂട്ടിയിട്ടു. എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കുമെന്ന് അതിലൊരാൾ അവരോട് ചോദിക്കുന്നു. അത് കേട്ട് അവരൊരു വീഡിയോ ഫയൽ പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതിൽ നമ്മുടെ സിയോങ് അടി മേടിച്ച് പൈസ ഉണ്ടാക്കിയതുപോലെ തന്നെ ഇങ്ങേരം അടി മേടിച്ച് പൈസ ഉണ്ടാക്കുന്നത് കാണാം. അയാൾ മാത്രമല്ല അവിടെയുള്ള സകല ആൾക്കാരും അതുപോലെയാണ്. എല്ലാവരും ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെട്ട് കടക്കണിയിലായവരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയാണ് അവർ സെലക്ട് ചെയ്തതും. നിങ്ങളെ ഞങ്ങൾ ആദ്യം കാണാൻ വന്നപ്പോൾ ആരും ഞങ്ങളെ വിശ്വസിച്ചില്ല, എന്നാൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഗെയിം കളിച്ച് പണം തരികയും ചെയ്തു, അതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു അവസരം കൂടി തരാം, വീണ്ടും ആ നശിച്ച നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണോ അതോ ഞങ്ങൾ തരുന്ന ഓഫർ സ്വീകരിക്കുന്നു എന്നവർ എല്ലാവരോടും ചോദിക്കുന്നു. അത് കേട്ട് ഞങ്ങൾ എന്തുതരം ഗെയിമാണ് കളിക്കേണ്ടതെന്ന് അതിലൊരാൾ ചോദിക്കുന്നു. ഗെയിമിൽ സത്യസന്ധമായി കളിക്കാനും കള്ളക്കളികളൊന്നും ഉണ്ടാകാതിരിക്കാനും വേണ്ടി ഞങ്ങൾ സമയമാകുന്നതുവരെ അതിനെപ്പറ്റി ഒന്നും പറയില്ല എന്നും അവർ പറയുന്നു. നമ്മുടെ സിയോങ്ങിന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ എത്രയാണ് സമ്മാനത്തുക എന്നാണ്. അതിന് അവരൊരു പിഗ്ഗി ബാങ്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. ഓരോ റൗണ്ടും നിങ്ങൾ നേടുന്ന പണം ഇതിൽ നിക്ഷേപിക്കുന്നതാണ്. ആദ്യത്തെ ഗെയിം അവസാനിച്ചതിനു ശേഷം മാത്രമേ ഞങ്ങൾ സമ്മാനത്തുക പരസ്യപ്പെടുത്തു എന്നും അവർ പറയുന്നു. ശേഷം എല്ലാവരും എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. അതിനു മുന്നേ തന്നെ എല്ലാവരുടെയും ഫോട്ടോസും എടുക്കുന്നുണ്ട്. ശേഷം എല്ലാവരും ഗെയിം നടക്കുന്ന ഏരിയയിലേക്ക് നടക്കുന്നു. ഒരു വലിയ മൈതാനം പോലെ ഒന്ന്. അവിടെ വെച്ച് സിയോങ് സംഗ്വുവിനെ കാണുന്നു. ഇയാളാണ് ആ മീൻകടയിലെ അമ്മയുടെ മകൻ. എടാ നിന്റെ അമ്മ നീ വിദേശത്ത് ടൂറിന് പോയിരിക്കുവാണെന്നാണല്ലോ പറഞ്ഞത്, ഇവരിപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞത് സത്യമാണോ, നീ കടക്കണിയിലാണോ എന്നൊക്കെ സിയോങ് അവരോട് ചോദിക്കുന്നു. എന്നാൽ നമുക്ക് ഇതിനെ പറ്റിയെല്ലാം പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ഇവിടെ ഇതേ സമയം ഇതിന്റെ എല്ലാം മീൻ അവതാരകനായ ഇയാൾ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. ആദ്യ ഗെയിമിന്റെ തയ്യാറെടുപ്പുകളെല്ലാം അവസാനിച്ചു എന്നും ഇനി നിങ്ങൾ തുടങ്ങിക്കോളൂ എന്നും അയാൾ പറയുന്നു. അങ്ങനെ ഇവിടെ എല്ലാവരും ഗെയിമിന് റെഡിയായി നിൽക്കുകയാണ്. ഒരു വലിയ പാവ അവിടെ നിൽപ്പുണ്ട്. ആദ്യ ഗെയിമിന്റെ പേര് ചുവന്ന ലൈറ്റ് പച്ച ലൈറ്റ് എന്ന് ആ പാവ പറയുന്നു. പച്ച ലൈറ്റ് ചുവന്ന ലൈറ്റ് എന്ന് പറയുമ്പോൾ മാത്രം മുന്നിലേക്ക് നടക്കണം. അതിനുശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആരെങ്കിലും നടക്കുന്നതായി കണ്ടാൽ അവരെ എലിമിനേറ്റ് ചെയ്യും. മാത്രമല്ല 5 മിനിറ്റിനുള്ളിൽ ഫിനിഷിംഗ് ലൈൻ കടക്കുകയും വേണം. അതാണ് ഗെയിമിന്റെ റൂൾസ്. ഇതെല്ലാം കേട്ട് ചിലർക്ക് ചിരി വരുന്നുണ്ട്. ഇത്ര ഈസി ആയിരുന്നു ഗെയിം. അങ്ങനെ ഗെയിമും സ്റ്റാർട്ട് ചെയ്യുന്നു. പച്ച ലൈറ്റ് ചുവന്ന ലൈറ്റ് എന്ന പാട്ട് കേട്ടതും ഒരാൾ സ്പീഡിൽ മുന്നിലേക്ക് ഓടി പോകുന്നു. പാട്ട് തീർന്ന് ആ പാവ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും വേഗത്തിലായതുകൊണ്ട് തന്നെ അയാൾക്ക് അനങ്ങാതെ നിൽക്കാൻ പറ്റിയില്ല. പ്ലെയർ 324 എലിമിനേറ്റഡ് എന്ന് വിളിച്ച് പറഞ്ഞതിന്റെ കൂടെ തന്നെ എല്ലാവരും ഒരു വെടിശബ്ദവും കേൾക്കുന്നു. അതിന്റെ കൂടെ തന്നെ അയാളും താഴേക്ക് വീഴുന്നു. എന്നാൽ ആർക്കും ഒന്നും മനസ്സിലായില്ല. അവന്റെ തൊട്ടടുത്ത് നിന്ന ഒരാൾ അവൻ ബ്ലഡ് ഛർദ്ദിക്കുന്നത് കണ്ടപ്പോഴാണ് അവനെ വെടിവെച്ചിട്ടതാണെന്ന് മനസ്സിലായത്. അത് കണ്ട് പേടിച്ച് അയാൾ തിരിഞ്ഞോടിയതും അയാളെയും വെടിവെച്ച് കൊല്ലുന്നു. ഇത് കണ്ടതും എല്ലാവരും കൂടെ നിലവിളിച്ച് ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടുന്ന സകലതിനെയും വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആരനങ്ങുന്നു അവരെല്ലാവരും മരിച്ചു വീഴുന്നു. അങ്ങനെ ആ റൗണ്ട് കഴിയുമ്പോഴേക്കും ഒരുപാട് പേർ മരിക്കുന്നു. അനങ്ങാതെ നിന്നിരുന്ന കുറച്ച് പേർ മാത്രം രക്ഷപ്പെടുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ച് വിറച്ച് തറയിൽ കിടക്കുകയാണ് നമ്മുടെ സിയോങ്. അങ്ങനെ 2-ാമത്തെ റൗണ്ട് തുടങ്ങുന്നു. പച്ച ലൈറ്റ് ചുവന്ന ലൈറ്റ് എന്ന പാട്ട് വരുന്നു. എല്ലാവരും അതിനനുസരിച്ച് നടക്കാനും തുടങ്ങുന്നു. എലിമിനേറ്റ് ആകുന്നവരെല്ലാം അപ്പോഴേ അപ്പോഴേ കൊന്നുകളയുകയാണ്. ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് ഒരു മൂവി കാണുന്നത് പോലെ ഇതെല്ലാം അകത്തിരുന്ന് കാണുകയാണ് ഇതിന്റെ എല്ലാം ഹെഡ്. അന്നേരമാണ് തറയിൽ കിടക്കുന്ന സിയോങ്ങിനോട് സംഗ്വു പറയുന്നത്, ചേട്ടൻ ഇങ്ങനെ തറയിൽ കിടന്നാൽ മരിച്ചു പോകത്തേ ഉള്ളൂ, അതിന്റെ കണ്ണിൽ മോഷൻ സെൻസർ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ ആരുടെയെങ്കിലും പിറകിൽ ഒളിച്ചാൽ അതിനെ നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നും അവൻ പറയുന്നു.
പറയുന്നു. എന്നാൽ മുന്നിലുള്ളവരെല്ലാം മരിച്ചു വീഴുന്നത് കണ്ട് പകച്ചു നിൽക്കുകയാണ് സിയോങ്. മാത്രമല്ല ഗെയിം തീരാനായിട്ട് അധികം സമയവുമില്ല. വീണ്ടും പാട്ട് കേട്ടതും രണ്ടും കൽപ്പിച്ച് അവനും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ഇവിടെയാണെങ്കിൽ ആ വില്ലന്റെ പിറകിലായിട്ടാണ് നമ്മുടെ ബിയോക് നിൽക്കുന്നത്. എടി, മര്യാദക്കിന്റെ പിറകിൽ നിന്ന് നീ മാറിക്കോ എന്ന് അയാൾ ദേഷ്യത്തോടെ അവളോട് പറയുന്നു. എന്നാൽ അത് കേട്ട് എന്താടാ നിനക്ക് പേടിയാണോ എന്നും പറഞ്ഞ് അയാളെ തള്ളി താഴെയിട്ട് അവൾ കയറി ഓടുന്നു. ജസ്റ്റ് മിസ്സിനാണ് അങ്ങേ രക്ഷപ്പെടുന്നത്. അങ്ങനെ ടൈമും തീരാറായി. അതുപോലെ തന്നെ അനങ്ങുന്നവരെല്ലാം മരിച്ചു വീഴുകയും ചെയ്യുന്നു. അതേസമയം തന്നെ സംഗവും ബിയോക്കും ആ വില്ലനും എല്ലാം ഫിനിഷ് ലൈൻ കടക്കുന്നു. എന്നാൽ സിയോങ് ഇതുവരെ ഫിനിഷ് ലൈൻ കടന്നില്ല. അടുത്ത പാട്ട് കേട്ടപ്പോഴേക്കും വെപ്രാളത്തിൽ ഓടാൻ തുടങ്ങിയ അവൻ പെട്ടെന്ന് കാലു തന്നെ താഴേക്ക് വീഴാൻ പോകുന്നു. എന്നാൽ അവൻ താഴെ വീഴുന്നതിന് മുന്നേ തന്നെ പിറകിൽ നിന്നും ഒരാൾ അവനെ പിടിച്ചു വെക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരുവിധം 2-3 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ അവനും ഫിനിഷ് ലൈൻ കടക്കുന്നു. അതേസമയം തന്നെ സമയം തീർന്നതും ഗെയിം ഫിനിഷ് ചെയ്യാത്ത എല്ലാവരെയും വെടിവെച്ചു കൊല്ലുന്നു. ഈ ഗെയിം നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മനുഷ്യരാരും എത്തിപ്പെടാത്ത ഏതോ ഒരു ഐലൻഡിലാണ്. അങ്ങനെ ആ ഐലൻഡും കാണിച്ചുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇതിന്റെ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണും വരെ നന്ദി.